പതിനെട്ട് മുതൽ 45 വയസ്സ് വരെയുള്ളവരുടെ കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ചു. ജില്ലയിൽ ഇന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2077 പേരാണ്. അനുബന്ധ രോഗമുള്ളവർക്ക് മാത്രമാണ് ഇന്ന് വാക്സിനേഷൻ. 45 വയസ്സിന് താഴെയുള്ളവരുടെ കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ചു. ജില്ലയിൽ ഇന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2077 പേരാണ്. അനുബന്ധ രോഗമുള്ളവർക്ക് മാത്രമാണ് ഇന്ന് വാക്സിനേഷൻ എടുത്തിരിക്കുന്നത്. രജിസ്ട്രേഷൻ പോർട്ടലിൽ കയറി രജിസ്ട്രേഷൻ നടത്തി വ്യക്തിവിവരം നൽകി അനുബന്ധ രോഗം സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തവരെയാണ് വാക്സിനേഷന് പരിഗണിക്കുക എന്ന് പാലാ ഗവൺമെന്റ് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ഷമി രാജൻ ഐ ഫോർ ന്യൂസിനോട് പറഞ്ഞു. കോവിഡ് വാക്സിന്റെ ഷോർട്ടേജ് വളരെയധികമായി കൂടിയിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയ്ക്ക് മേളിലായി. രണ്ടാഴ്ചയ്ക്ക് മേളിൽ ഇത്ര ഷോർട്ടേജ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ആദ്യം വാക്സിനേഷൻ തുടങ്ങിയപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്കും മുൻനിര പ്രവർത്തകർക്കും പ്രത്യേകിച്ച് ഇലക്ഷനുമായി ബന്ധപ്പെട്ടവർക്കും എല്ലാമാണ് കൊടുത്തു തുടങ്ങിയത്. അന്ന് കോവിഷീൽഡ് എന്ന് പറഞ്ഞൊരു വാക്സിനായിരുന്നു. അപ്പോൾ അതിനുശേഷം കോവാക്സിൻ എന്ന് പറഞ്ഞൊരു വാക്സിൻ ഇറങ്ങി. പക്ഷേ ഇതെല്ലാം നിർബന്ധമായും 60 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കായിരിക്കും പബ്ലിക്കിന് കൊടുത്തു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 45 വയസ്സിന് മേലോട്ടുള്ള ഇതിൻ്റെ കൂടെയുള്ള മറ്റെന്തെങ്കിലും ഗുരുതരമായ അസുഖമുള്ളവർ, അതായത് ഹാർട്ടിന് പ്രശ്നമുള്ളവർ, ലിവറിന് പ്രശ്നമുള്ളവർ, കിഡ്നിക്ക് പ്രശ്നമുള്ളവർ, മൂർച്ഛിച്ച ഡയബറ്റീസ് അതുപോലെയൊക്കെ ഉള്ളവർക്കായിരുന്നു അടുത്ത ലെവലിൽ നമ്മൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും ഗ്രൂപ്പ് ഓഫ് ആളുകൾ വന്നപ്പോഴത്തേക്കും വാക്സിൻ്റെ ലഭ്യത വളരെയധികം കുറയുകയും ചെയ്തു. നമുക്ക് സപ്ലൈ കിട്ടാനും ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ 45 വയസ്സുള്ളവർക്ക് വേണ്ടിയുള്ള വാക്സിൻ മൊത്തവും എടുത്ത് തീർത്തു. ഇന്ന് മുതൽ നമ്മൾ 14 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള യുവാക്കൾക്ക് എടുത്തു കൊടുക്കാനാണ് തീരുമാനിച്ചു തരുന്നത്. അപ്പോൾ സൈറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വാക്സിൻ മാത്രമേ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് വരുന്നുള്ളൂ. അപ്പോൾ ആ വരുന്ന അനുസരിച്ച് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിലും ശരി, വരുന്നതനുസരിച്ച് ഇപ്പോൾ ഇവിടെ ഇന്നലെ വന്ന എത്ര ഡോസായിരുന്നു? 300 ഡോസാണ് ഞാൻ കയറ്റിയത്. അപ്പോൾ ആ 300 ഡോസും തരുമ്പോഴേക്കും കൃത്യമായി പേരും വയസ്സും എല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് ലൈൻലിസ്റ്റഡ് ആയിട്ടാണ് തരുന്നത്. അവർക്ക് മാത്രം കൊടുക്കാനുള്ള അനുവാദമേ നമുക്കുള്ളൂ. രോഗവിവരം വ്യക്തമാക്കുന്നതിന് അംഗീകൃത മെഡിക്കൽ പ്രാക്ടീഷണർ നൽകിയ നിശ്ചിത മാതൃകയിലുള്ള സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്തവരുടെ രേഖകൾ പരിശോധിച്ച് അവർക്ക് SMS അയക്കും. SMS ലഭിച്ചവർ മാത്രമാണ് നൽകിയിരിക്കുന്ന കേന്ദ്രത്തിൽ നിശ്ചിത തീയതിയിലും സമയത്തും ചെന്നാൽ മാത്രമേ വാക്സിനേഷൻ ലഭ്യമാകുകയുള്ളൂ. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപ്ലോഡ് ചെയ്യുന്നതിനും വാക്സിനേഷൻ കേന്ദ്രത്തിൽ കൊണ്ടുവരുന്നതിനും ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് മതിയാകും. ഐ4U ന്യൂസ്, പാലാ.